സ്നേഹവന്ദനം. പൗലോസിന്റെ ലേഖനങ്ങളിൽ രണ്ടാമത്തെ വിഭാഗം കാരാഗ്രഹ ലേഖനങ്ങളാണ്. എഫേസ്യർക്കെഴുതിയ ലേഖനം, ഫിലിപ്പ്യർക്കെഴുതിയ ലേഖനം, കൊലോസ്യർക്കെഴുതിയ ലേഖനം, ഫിലേമോൻ എഴുതിയ ലേഖനം എന്നിവയാണ് കാരാഗ്രഹ ലേഖനങ്ങൾ. പൗലോസിന്റെ ഒന്നാമത്തെ കാരാഗ്രഹ വാസകാലത്താണ് ഈ ലേഖനങ്ങൾ എല്ലാം തന്നെ എഴുതിയത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. എഫേസ്യർക്കെഴുതിയ ലേഖനം എഫേസോസിലെ സഭയിലെ വിശ്വാസ സമൂഹത്തിനു വേണ്ടി എഴുതിയതാണ് എന്ന് പൊതുവെ അംഗീകരിച്ചിട്ടുണ്ട്. എന്നാൽ അപ്രകാരമല്ല, ഏഷ്യ മൈനറിലെ എല്ലാ സഭകൾക്കു വേണ്ടിയാണ് എന്നുണ്ട് ഒരു വാദം കൂടി ഉണ്ട്. അതിന് കാരണമായി പറയുന്ന കാര്യം, എഫേസോസിലെ സഭകൾക്കു വേണ്ടി മാത്രമായിരുന്നു ഈ ലേഖനം എഴുതിയിരുന്നുവെങ്കിൽ താൻ ദീർഘകാലം വസിച്ച താമസിച്ച എഫേസോസിലെ സഭയിലെ ചില വിശ്വാസികളുടെയെങ്കിലും പേരുകൾ എടുത്തു പറഞ്ഞ് അഭിവാദനം ചെയ്തേനെ എന്ന് ഒരഭിപ്രായം ഉണ്ട്. എന്തായിരുന്നാലും എല്ലാ സഭകൾക്കും പൊതുവായി സ്വീകരിക്കാവുന്നതായ ചില വിഷയങ്ങൾ ഈ ലേഖനത്തിൽ ഉണ്ട് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. സഭയിലെ ചില പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടിയല്ല ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. പിന്നെയോ, സഭകളെ ശക്തീകരിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടിയാണ്. ഒരു സഭ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഈ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. ക്രിസ്തുവിലുള്ളതായ ഐക്യവും അതിൽ സഭാമക്കളുടെ പങ്കും ഈ ലേഖനത്തിന്റെ പ്രധാനപ്പെട്ടതായ പ്രതിപാദ്യ വിഷയമാണ്. വിശുദ്ധ വിവാഹ ശുശ്രൂഷയിലെ സ്ലീഹ ഭാഗം ഈ ലേഖനത്തിന്റെ 5-ാം അധ്യായത്തിൽ നിന്നാണ്. മക്കളുടെയും മാതാപിതാക്കളുടെയും ദാസന്മാരുടെയും യജമാനന്മാരുടെയും കടമകൾ ഈ ലേഖനത്തിൽ എടുത്ത് പറയുന്നുണ്ട്. ക്രിസ്തീയ ജീവിതം സാത്താനെതിരെയുള്ളതായ ഒരു പോരാട്ടമാണെങ്കിൽ വിശ്വാസിയുടെ ഏക ആയുധം ദൈവവചനമാണ്. സർവായുധവർഗം സ്വരക്ഷയ്ക്കായി ഉപയോഗിക്കുവാനും പൗലോസ് ഉദ്ബോധിപ്പിക്കുന്നു. പൗലോസിന്റെ 2-ാമത്തെ മിഷണറി യാത്രയിൽ സ്ഥാപിച്ച സഭയാണ് ഫിലിപ്പിയിലെ സഭ. പൗലോസിന് വളരെ പ്രിയപ്പെട്ട സഭയാണ് ഇത്. തനിക്ക് സഹായം നൽകിയ ഫിലിപ്പിയ സഭയിലെ വിശ്വാസികൾക്ക് അർപ്പിക്കുന്ന കൃതജ്ഞതാ വാക്കുകളാണ് ഇതിൽ പ്രധാനമായും ഉള്ളത്. സഭയിലെ ചെറിയ ഭിന്നതകളൊക്കെ മറന്ന് ക്രിസ്തുവിൽ ഏകചിന്തയോടുകൂടെ ഇരിപ്പാൻ ഈ ലേഖനം ഓർമ്മിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥ സന്തോഷം ക്രിസ്തുവിലാണ് എന്ന് മനസ്സിലാക്കിയതായ പൗലോസ് കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവാനായിട്ട് വിശ്വാസികളെ ആഹ്വാനം ചെയ്യും. എല്ലാ സാഹചര്യങ്ങളിലും തന്നെ ശക്തനാക്കുന്ന കർത്താവിനാൽ താൻ സകലത്തിലും മതിയായവനാണ് എന്നുള്ളതായ പൗലോസിന്റെ സാക്ഷ്യം ഇന്നും അനേകർക്ക് ബലമേകുന്നു. പൗലോസിന്റെ മറ്റൊരു കാരാഗ്രഹ ലേഖനമാണ് കൊലോസ്യർക്കെഴുതിയ ലേഖനം. പൗലോസ് സ്ഥാപിക്കാത്ത സഭയാണ് കൊലോസ്യ സഭ. എപ്പഫാസ് ആണ് ഈ സഭ സ്ഥാപിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. കൊലോസ്യ പട്ടണത്തിലെ ആളുകൾ പ്രകൃതി ശക്തികളെ ആരാധിച്ചിരുന്നു. ക്രമേണ വിഗ്രഹാരാധന ഈ സഭയിലും വന്നുകൂടി. മാത്രമല്ല, പല ദുരുപദേശങ്ങൾ കൊലോസ്യ സഭയിൽ ഉണ്ടായി. ഈ ദുരുപദേശങ്ങൾക്ക് പൗലോസ് നൽകുന്ന മറുപടിയാണ് ഈ ലേഖനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ക്രിസ്തു സഭയുടെ തലയാണ് എന്നും അവൻ എല്ലാറ്റിലും മതിയായവനാണ് എന്നും പൗലോസ് പ്രഖ്യാപിക്കുന്നു. ഭാര്യമാരെ, ഭർത്താക്കന്മാരെ, മക്കളെ, പിതാക്കന്മാരെ, യജമാനന്മാരെ, ദാസന്മാരെ എന്നീ അഭിസംബോധനകൾ നടത്തി അവർ എപ്രകാരമായിരിക്കണം എന്നുള്ളതും പ്രായോഗിക ജീവിത അനുഭവത്തിലൂടെ പൗലോസ് ഓർമ്മിപ്പിക്കുന്നു. ഫിലേമോൻ എഴുതിയ ലേഖനം പൗലോസിന്റെ കാരാഗ്രഹ ലേഖനമാണ്. പൗലോസിന്റെ ലേഖനങ്ങളിൽ ഏറ്റവും ചെറിയ ലേഖനം, തികച്ചും വ്യക്തിപരമായ ഒരു കത്താണിത്. ഫിലേമോന്റെ അടുക്കൽ നിന്നും ഓടിപ്പോയ അടിമയായ ഒനേസിമോസിനോട് ക്ഷമിക്കണമെന്നും അവനെ ഇനിയും ദാസനായിട്ടല്ല സഹോദരനായിട്ട് കാണണമെന്നും കാണിച്ച് ഫിലേമോന് എഴുതുന്ന ഒരു റെക്കമെൻഡേഷൻ ലെറ്ററാണ് ഇത്.
ഗ്രീക്ക് ഭാഷയിൽ 334 വാക്കുകൾ മാത്രമുള്ള ഈ ലേഖനത്തിൽ ശിക്ഷയ്ക്ക് അർഹനായ ഒരാളോട് ക്ഷമിക്കണമെന്നും അവനോട് സ്നേഹവും കരുതലും കാണിക്കണമെന്നും പൗലോസ് ആവർത്തിക്കുമ്പോൾ ക്രിസ്തീയ സാഹോദര്യത്തിന്റെ മഹത്വത്തെയാണ് കാണിക്കുന്നത്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.